അസ്സാമലൈക്കും ഇന്ന് നമുക്ക് കോഡ് സെറ്റിൻ്റെ കോട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണേ എങ്ങനെയാ നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അതിൻ്റെ ബോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇതാ ഈ മെറ്റീരിയൽ വെച്ചിട്ട് ഞാൻ ബോട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ലൈനിങ് ഇടണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ഇടണത് ഞാൻ കാണിച്ചതരാട്ടോ ഇപ്പം എന്തായാലും ഇതിന് ലൈനിങ് ഇട്ടിട്ടില്ല ലൈനിങ് ഇടണത് ഞാൻ കാണിച്ചു തരണ്ടേ ഇല്ല ഇപ്പോൾ ലൈനിങ് ഇല്ല വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ അതായത് നമ്മുടെ കോട്ട് തയ്ക്കാനുള്ള മെറ്റീരിയലാണ് ഇത് ഒരുപാട് മെറ്റീരിയലൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ ആ രണ്ട് മീറ്ററിൽ നിന്നാണ് ഞാൻ ഇത്രയും ബാലൻസ് ബോട്ടം തയ്ച്ചിട്ട് ബാലൻസ് എടുത്ത് വെച്ചേക്കണത് ഇത് മുമ്പ് ഒരു ഫ്രോക്ക് തയ്ച്ചതിൻ്റെ ബാലൻസ് ആണ് അത് വെച്ചിട്ടാണ് നമ്മൾ കൈ വെട്ടി തയ്ക്കേണ്ടത് അപ്പോൾ അതാ ഇത് ലൈനിങ് ആണ് നമുക്ക് ആദ്യം ലൈനിങ് മെറ്റീരിയൽ നാലാക്കി മടക്കിയിടാം എന്നിട്ട് അതിൽ നിന്ന് ഈ കോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഇതാ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ടിട്ട് പിന്നെ ഒന്ന് നാലാക്കി മടക്കിയിട്ടാൽ മതി നൈറ്റിയൊക്കെ മടക്കിയിട്ടില്ലേ അതേപോലെ തന്നെ കേട്ടോ ഫ്രണ്ടും ബാക്കും നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഷോൾഡർ വെട്ടുമ്പോഴും കൈക്കുഴി വെട്ടുമ്പോഴും എല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഇതിനൊരു വളവുണ്ട് അതൊന്ന് നേരെയാക്കി എടുക്കട്ടെ കേട്ടോ ഇനി ഞാൻ അളവൊന്ന് ചെക്ക് ചെയ്തതാണ് അപ്പോൾ അളവ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഷോൾഡർ നമുക്ക് എത്രയാണ് വേണ്ടത് നോക്കാം അപ്പോൾ അവളുടെ അളവ് ഇതിയാമ്മോളുടെ അളവ് ആറ് പതിമൂന്ന് ഇഞ്ചാണ് ഷോൾഡറിന് വരുന്നത് ഞാനപ്പോൾ അര ഇഞ്ച് മൈനസ് ചെയ്യുകയല്ല ചെയ്തത് കൂട്ടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഷർട്ട് അങ്ങനെയാണല്ലോ അല്ലാതെ കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന ഷർട്ട് ഭംഗി ഉണ്ടാവില്ല കുറച്ചൊന്നും ഇറങ്ങി കിടക്കണം അതായത് ഷോൾഡർ കറക്റ്റ് കയറി നിൽക്കരുത് ഒരിത്തിരി ഇറങ്ങി കിടന്നത് ഒരു ഭംഗിയാണ് കേട്ടോ ഷർട്ടൊക്കെ അങ്ങനെയാണ് കുറച്ച് ലൂസായിട്ട് കുറച്ച് ഷോൾഡർ ഇറങ്ങി കൈക്കുഴിയും അതുപോലെ തന്നെ കുറച്ച് വലുതായിട്ട് ആറരയല്ല ഞാൻ കൊടുത്തത് ഏഴ് ഇഞ്ച് തന്നെ കൈക്കൊഴിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഷോൾഡറും ചെസ്റ്റും കണ്ടല്ലോ അല്ല ഷോൾഡറും കൈക്കുഴി കണ്ടല്ലോ ഇനി ചെസ്റ്റാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ ചെസ്റ്റ് അളവ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചുരിദാറിനൊക്കെ നാലിഞ്ച് ആഡ് ചെയ്യും അതായത് ചെസ്റ്റ് അളവ് നാലിഞ്ച് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത് അതായത് ഈ പക്ഷെ കോട്ട് അല്ലെങ്കിൽ ഷർട്ടൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ചെസ്റ്റ് അളവിൻ്റെ കൂടെ ആറുഞ്ചാണ് ആഡ് ചെയ്യേണ്ടത് അതായത് അവളുടെ ചെസ്റ്റ് അളവ് വന്നിട്ട് ഇരുപത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ആറ് ഇഞ്ച് ആഡ് ചെയ്യണം മനസ്സിലായോ അപ്പം നിങ്ങളുടെ ചെസ്റ്റ് അളവ് എത്രയാ നോക്കുക അതിൻ്റെ കൂടെ ആറിഞ്ച് ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ടപ്പോൾ മുപ്പത്തിനാല് കിട്ടും മുപ്പത്തിനാലിൻ്റെ നാലിലൊന്നും ഇവിടെ അളപ്പെടുത്തുക പിന്നെ ഒന്നര ഒന്നര ഇഞ്ചിട്ടുണ്ടെട്ടോ ഇവിടെ കൈ എന്താണ് ഷേപ്പിന് നമുക്ക് ഒരു ഇട്ട് കൊടുത്താൽ മതി അധികം ഷർട്ടിനധികം തയ്യൽത്തുമ്പോൾ കൊടുക്കരുത് കേട്ടോ അതിന് ഒന്നും ഇല്ലാത്തതല്ലേ അതുപോലെ തന്നെ ഹാഫ് ലെങ്ത് എത്രയാന്ന് നോക്കുക നമ്മുടെ ബോഡിയിൽ നിന്ന് അളവ് എടുക്കുക ഒരു പന്ത്രണ്ട് ഇഞ്ചാണ് ഞാനപ്പോൾ ഒരു പന്ത്രണ്ടര ഇഞ്ച് ഹാഫ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് അളവ് അളന്നതിനേക്കാളും ആ ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് അളവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ചെസ്റ്റ് നമുക്ക് കിട്ടിയ എത്രയാന്ന് വെച്ചാൽ അതിനേക്കാളും അര ഇഞ്ച് അളന്നിട്ട് ഇനി നമുക്ക് ലെങ്ത്ത് എത്ര വേണമെന്ന് നോക്കാം ആ ലെങ്ത്ത് നമുക്കിതാ ഇവിടെ ഇങ്ങനെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് അതായത് നമ്മൾ ലെങ്ത്ത് ബോഡിയിൽ നിന്ന് അളവെടുക്കൂല്ലേ അപ്പോൾ ഇരുപത്തഞ്ചാണ് ഞാൻ ബോഡിയിൽ നിന്ന് അളവെടുത്തത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കൂട്ടി ഇരുപത്തിയേഴ് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റ് അളവ് കിട്ടിയതിനേക്കാളും ഇഞ്ച് കൂടുതലായിട്ട് എൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്യാം എൻ്റെ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ ഇനി ഇതിലേക്കാണ് നമ്മൾ ചെസ്റ്റ് വളച്ച് വരച്ച് കൊണ്ടുവന്ന് മുട്ടിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതായതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം ചെസ്റ്റും വേസ്റ്റും പിന്നെ ഭാഗവും കൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൽ നമ്മൾ ഒരു ഒന്ന് രേഞ്ച് മാർക്ക് ചെയ്തിട്ട് കൈക്കുഴിയും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഷർട്ട് അടിക്കുമ്പോഴാണ് പ്രത്യേകം ആറ് ഇഞ്ച് വെച്ച് കൊടുക്കേണ്ടത് മറ്റേത് ചുരിദാറൊക്കെ അടിക്കുമ്പോൾ നമ്മൾ മൂന്നും നാലും ഒക്കെ അല്ലേ കൊടുക്കണത് ഇതിൽ ഷട്ടിൽ അങ്ങനെയാണ് കേട്ടോ കൊടുക്കേണ്ടത് ഇനി താഴ്ഭാഗത്തുണ്ടല്ലോ ഒരു രണ്ടിഞ്ച് മുകളിലേക്ക് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷട്ടിന് ഇങ്ങനെ ഒരു വളവ് വളവുണ്ടാവില്ലേ ആ വളവ് വരുത്താനാണ് കേട്ടോ ഇതേപോലെ ഒന്ന് വളച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മൾ ലൈനിങ് ആണ് കട്ട് ചെയ്യണത് ലൈനിങ് കട്ട് ചെയ്തിട്ട് ഇത് വെച്ച് നല്ല പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പീസ് നമുക്ക് തുണി ഒരുപാട് വേസ്റ്റാക്കി കളയാനില്ലല്ലോ അതിനാണ് എങ്ങനെയാണെങ്കിലും വേസ്റ്റ് കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നിങ്ങൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നിങ്ങൾ എന്താ പറയുക നല്ല പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങളെ വീഡിയോ കാണണമെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബോട്ടം എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെന്നൊക്കെ അറിയാനായിട്ട് നമ്മുടെ എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് വെച്ചേക്കാം അതൊന്ന് നോക്കിയിട്ട് ബോട്ടം കൂടെ നിങ്ങൾ തയ്ച്ച് നോക്കണം കേട്ടോ അപ്പോൾ ആ ടോപ്പിൻ്റെ ലൈനിങ് നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാട്ടോ ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഷർട്ട് തയ്ക്കേണ്ടത് അതൊക്കെ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതാ ഇത് നമ്മുടെ നല്ല പീസിൽ ആ ലൈനിങ് ഞാനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടേക്കാണ് കണ്ടോ ഓപ്പൺ സൈഡിലാണ് നമ്മുടെ ഫ്രണ്ട് ീസ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പീസ് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഓപ്പൺ സൈഡിലേക്ക് കൊടുത്തു ബാക്ക് പീസ് താമടക്ക സൈഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ച് ഒക്കെ വെച്ചിട്ട് വേണം തുണി തികയാത്ത സമയത്തൊക്കെ തയ്ച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് വെട്ടരുത് കേട്ടോ അപ്പോൾ ഇത് മാക്സിമം നല്ലോണം നോക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ടൈലറിങ് ക്ലാസ് എടുക്കണുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അതാണെന്ന് നോക്കിയാൽ നമ്മുടെ ഫ്രണ്ട് ബാക്കും ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതാ ലൈനിങ്ങിൽ ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അടിഭാഗം ഒന്ന് വെട്ടിക്കളയാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇറങ്ങി കിടക്കരുത് ഒപ്പം അടിക്കുകയും ചെയ്യരുത് മനസ്സിലായോ ഒപ്പം മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ബാഗ് പോലെ കിടക്കൂട്ടോ സെപ്പറേറ്റ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്ക് മാറ്റി കട്ട് ചെയ്യണത് പിന്നെന്താ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ ഈ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടായില്ലല്ലോ അതായത് ഫ്രണ്ട് ഓപ്പൺ അതൊന്ന് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വന്നു നിന്നിട്ട് കട്ട് ചെയ്യാം അപ്പോൾ ക്ലാസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക അതിൻ്റെ അകത്ത് ഞാൻ ഡീറ്റെയിൽസ് വെച്ചേക്കാം അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് എന്നോട് ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ഒക്കെ ഞാൻ അയച്ചു തരാം കേട്ടോ ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഫീസൊന്നും ഇല്ലാട്ടോ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഫ്രീ ആയിട്ടാണോ പഠിപ്പിക്കണമെന്ന് ഫ്രീ ആയിട്ടല്ലടാ കുറച്ച് ഫീസ് വാങ്ങിക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക കേട്ടോ അപ്പോൾ നമ്പർ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം കഴുത്തിൻ്റെ അകലം ഞാനൊരു രണ്ടേ മുക്കാലാണ് എടുത്തിട്ടത് അപ്പം നമ്മൾ നോർമലി എത്ര ഇഞ്ചാണോ എടുക്കണതെന്ന് വെച്ചാൽ അതിനേക്കാളും ഒരു അര ഇഞ്ച് മൈനസ് ചെയ്യുക അതായത് ഞാൻ എപ്പോഴും ഇഞ്ച് കഴുത്തകലാണോ എടുക്കാറ് അത് അഞ്ചര ഇഞ്ച് അതായത് രണ്ടേ മുക്കാൽ പകുതി എടുത്തിട്ടുണ്ട് പിന്നെ നാലര ഇഞ്ച് ഫ്രണ്ടിനൊക്കെ ഇറക്കിയിട്ടിട്ട് കറക്റ്റായിട്ട് വി ഷേപ്പിലാണ് വളച്ചിട്ടൊന്നും അല്ല നേരെ ഒരു വി ഷേപ്പിലാണ് നമ്മൾ ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്യണത് ബാക്കിനൊക്കെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടില്ല പിന്നെ കട്ട് ചെയ്യണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കറക്റ്റായിട്ട് നെക്ക് കട്ട് ചെയ്യുക പിന്നെ കൈക്കുഴി കട്ട് ചെയ്യുമ്പോഴും നമ്മൾ ചുരിദാറിലൊക്കെ കട്ട് ചെയ്യണ പോലെ ഒരുപാട് അങ്ങ് കുഴിച്ച് വളച്ച് അങ്ങനെ ഒന്നും കട്ട് ചെയ്യരുത് കേട്ടോ ഒരു ഒരു ചെറിയൊരു സമാധാനത്തിൽ കട്ട് ചെയ്യണേ അതൊന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്യാം കേട്ടോ അങ്ങ് കയറ്റി കട്ട് ചെയ്യരുത് ഇത് ഷർട്ടാണെന്ന് എപ്പോഴും ബോധം വേണം നമുക്ക് ഷർട്ട് കഴിക്കാൻ അറിഞ്ഞുണ്ടെങ്കിലും ഷർട്ടൊക്കെ തയ്ച്ചെടുക്കണ്ടേ സത്യം പറഞ്ഞാൽ എനിക്ക് ഷർട്ട് കഴിക്കാൻ അറിയില്ല കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടില്ല എന്നല്ല പിന്നെ അത് നമ്മളെ നമ്മൾ പഠിച്ചിട്ട് വെറുതെ വെച്ചത് മറന്നു പോകും ഞാൻ അങ്ങനെ മറന്നുപോയ ആളാണ് ഞാൻ പഠിച്ചതാണ് പക്ഷേ അത് യൂസ് ചെയ്യാണ്ട് യൂസ് ചെയ്യാണ്ട് വെറുതെ വെച്ച് എനിക്ക് പെൺകുട്ടികളോടുള്ള ഇഷ്ടം കൊണ്ട് ആ പെൺകുട്ടികളുടെ ഡ്രസ്സ് തന്നെ തയ്ക്കുക അങ്ങനെ 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 അങ്ങോട്ട് പോയി ഷർട്ട് തയ്ച്ചില്ല അപ്പം എന്തായി ഷർട്ട് തയ്ക്കാൻ അറിഞ്ഞും കൂടാ അപ്പം അതാ നമ്മുടെ ഉടുപ്പ് തയ്ച്ച ബാലൻസ് കിട്ടിയ നമ്മുടെ സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത പീസ് ഉണ്ടല്ലോ ആ പീസിൽ നിന്ന് നമ്മൾ കൈ വെട്ടിയെടുക്കാൻ പോവുകയാണ് കൈ അപ്പോൾ ബലൂൺ സ്ലീവാണ് കേട്ടോ കൊടുക്കുന്നത് ബലൂൺ സ്ലീവ് എന്ന് പറയുമ്പോൾ അറിയാമല്ല മോളിലും ചുരുക്കുണ്ടാവും താഴെയും ചുരുക്കണ്ടാവും പക്ഷേ ഇതിൽ ഒരുപാട് ചുരുക്കിടാനുള്ള സ്പേസ് ഒന്നുമില്ല നമുക്ക് എത്ര വേണം നോക്കുക കൈ എനിക്കൊരു ഇഞ്ച് കൈ സ്ലീവ് വേണം അതിനേക്കാളും മുകളിലേക്ക് ഒരു രണ്ട് ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് പഫിന് വേണ്ടിയിട്ട് കൈൻ്റെ വീതി നമ്മൾ ഏഴിഞ്ചല്ലേ ഷോൾഡർ എടുത്തത് അതിനേക്കാളും ഇഞ്ച് കൂട്ടിയിട്ട് രണ്ടിഞ്ച് കൂട്ടിയിട്ട് ആദ്യം കൂട്ടി അതിന് ശേഷം ഒരിഞ്ചും കൂടെ നമ്മൾ ചുരുക്കിന് വേണ്ടി കൂട്ടി അതെന്താണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതാ അതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കാം താഴ്ഭാഗത്ത് നമുക്ക് കൈവണ്ണം വന്നിട്ടുള്ളത് നാലിഞ്ചാണ് അപ്പം എന്ന് പറയുമ്പോൾ എട്ടിഞ്ചാണ് റൗണ്ടിൽ കിട്ടണത് നാലിഞ്ചിന് പകരം ഞാനൊരു ആറര ഇഞ്ച് ഒന്നര ഇഞ്ച് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് രണ്ടര ഇഞ്ച് ആറ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതും ചുരുക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം തുണി കിട്ടണം ഇനി കുറച്ചും കൂടെ കൂടുതലൊക്കെ അടിഭാഗത്ത് ചുരുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അപ്പോൾ ആറും നമുക്ക് എട്ട് വരെയൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ലാസ്റ്റിക് ഇട്ട് തയ്ക്കാന്നൊക്ക കരുതിയത് പിന്നെ ഈ ബാലൻസ് പറഞ്ഞ ഈ പീസിൽ നിന്നാണ് ഞാൻ കോളർ കട്ട് ചെയ്യണത് അപ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് കളയാനും ഇല്ല മെറ്റീരിയൽ ഇല്ല മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമുക്ക് ചവിട്ടി പിടിച്ച് വെട്ടാന്നൊക്കെ പറയൂലേ അങ്ങനെ വെട്ടാൻ പറ്റൂല ഇത്രയേ ഉള്ളൂ മെറ്റീരിയൽ അപ്പോൾ എന്താ ഞാൻ കൈ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ബാലൻസ് പേസിൽ നിന്നാണ് നമുക്ക് കോളർ വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഇവിടെയും ചുരുക്കിട മോളും ചുരുക്കമൊക്കെ ഇട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കാൻ പോവാം തയ്ക്കാൻ പോകുമ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് അടിക്കുകയാണ് വേണ്ടത് ലൈനിങ് അടിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അടിഭാഗം നമുക്കൊന്ന് മടക്കി അടിച്ചേക്കാം അതായത് ലൈനിങ്ങിൻ്റെ അടിഭാഗം നമുക്കൊന്ന് നേരിതായിട്ട് ഒരുപാട് വീതിയിലൊന്നും അടിക്കരുത് കേട്ടോ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ബോധം വേണം നമ്മൾ ഷർട്ടാണ് അടിക്കുന്നത് ഷർട്ട് അടിക്കണതും ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കണതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഷർട്ട് അടിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ പുറകിൽ പീസ് വെച്ചിട്ടുള്ള ആ ഷർട്ടൊക്കെ ഞാൻ പഠിച്ചതാണ് കേട്ടോ പിന്നെ അതെ ചെയ്യാണ്ട് ചെയ്യാണ്ട് അതങ്ങ് മറന്നുപോയി കേട്ടോ പിന്നെ ഈ ക്ലാസ്സിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും പലരും ചോദിക്കുന്നുണ്ട് ഷർട്ട് പഠിപ്പിച്ചു തരുമോ യൂണിഫോം ഷർട്ടൊക്കെ പഠിപ്പിച്ചു തരുമെന്ന് പക്ഷെ എനിക്കതെ കാൽക്കുലേഷൻ പറഞ്ഞ് തരാനായിട്ട് ആണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് ഉള്ള ബോധമില്ല ചിലപ്പോൾ ചെയ്തൊന്ന് ട്രൈ ചെയ്താൽ ശരിയാവുമായിരിക്കും പിന്നെ നമ്മുടെ കടയിലെ സ്റ്റാഫ് ഷർട്ട് നന്നായിട്ട് തയ്ക്കും പിന്നെ അത് കാരണം ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞ് നോക്കാറേ ഇല്ല യൂണിഫോം ഷർട്ടൊക്കെ നല്ല ടിപ്പായിട്ട് ആൾ തയ്ച്ചു തരും കേട്ടോ അപ്പോൾ നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ അളവ് മാത്രം എടുക്കാൻ അളവൊക്കെ എടുക്കാനായിട്ട് പുള്ളിക്കാരൻ തന്നെ എന്നെ കാണിച്ചു തന്നു തന്നോട്ടെ ഏത് ഭാഗവും അളവെടുക്കണം എങ്ങനെ അളവെടുക്കണം അപ്പോൾ ചെറിയ ചെറിയ ആൺകുട്ടികളൊക്കെ വരുമ്പോൾ ഞാൻ അളവെടുത്തിട്ട് അവരുടെ ഷർട്ടൊക്കെ തയ്ച്ചു കൊടുക്കാറുണ്ട് പക്ഷേ വലിയ ആകുട്ടികളുടെയൊന്നും തയ്ക്കാറില്ലാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവുകയും ചെയ്യുമല്ലോ കുഞ്ഞാവുമ്പോൾ അത്ര ശ്രദ്ധിക്കില്ലല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ അബദ്ധമൊന്നും പറ്റാറില്ല ഞാൻ വലിയ ആൾക്കാരെ തയ്ക്കാറില്ല കേട്ടോ വലിയ കുട്ടികളുടെ ഇതുവരെ തയ്ച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് പോലും ഞാൻ ഇതുവരെ ഷർട്ട് തയ്പ്പിച്ചിട്ടില്ല കുഞ്ഞ് യൂണിഫോം ഷർട്ടൊക്കെ തയ്ക്കാറുണ്ട് പിന്നെ എൻ്റെ ആങ്ങളേടെ മോൾ സിയാമോൾക്കൊരു ആങ്ങളെ ഉണ്ട് രണ്ടാംഗളമാർ രണ്ടുപോരാളോ വലിയ ആളാണ് ആൾക്ക് ഞാൻ തയ്ച്ചിട്ടില്ല ഇളയത് ചെറുതിന് ഞാനല്ല കടയിലെ സ്റ്റാഫിനെ കൊണ്ട് തയ്പ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ലൈനിങ് ഒക്കെ കൂട്ടി എടുത്ത് അടിഭാഗമൊക്കെ മടക്കി അടിച്ചിട്ട് ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് കഥ പറയാൻ നിന്ന് കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഫ്രണ്ട് പീസ് നമ്മൾ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ പടി ഒന്നും മടക്കി തയ്ക്കണമല്ലോ നമുക്ക് തുണി ഉണ്ടെങ്കിൽ കുറച്ച് വീതിയിലെടുത്ത് അത് തന്നെ മടക്കിയാലും മതി പക്ഷേ ഇതിനത്രയും മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു പീസ് ഇങ്ങനെ വെച്ചടിച്ച് അതായത് ഒരു ഒന്നര ഇഞ്ചിൻ്റെ പീസ് വെച്ച് അടിച്ചെടുക്കാണ് കേട്ടോ ഇതകത്തേക്ക് മടക്കി അട അകത്തേക്ക് മടക്കിയാൽ മതി അടിച്ചിട്ട് പതിച്ചടിച്ച് അകത്തേക്ക് മടക്കി വെച്ചാൽ മതി അല്ലാതെ പതിച്ച് മുകളിലൊന്നും സ്റ്റിച്ചൊന്നും വരരുതിട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ആ ഭാഗത്ത് ചിലപ്പോൾ ഒരു മടക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ബട്ടൺ വെക്കുമ്പോൾ അത് നീറ്റായി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് പോലെ അറ്റത് വരെ പിടിച്ച പിടിപ്പിച്ചിട്ട് പതിച്ചടിച്ച് അകത്തേക്ക് മടക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ അകത്തേക്കൊന്ന് മടക്കി വെച്ചിട്ട് ആ എൻഡും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അതുപോലത്തെ നൂലഴിഞ്ഞ് കഴിഞ്ഞ് പോയില്ലേ അപ്പം ഞാൻ ആ പീസ് വെച്ച് പിടിപ്പിച്ച് എന്നിട്ട് പതിച്ചടിച്ചു പതിച്ചടിച്ചതിന് ശേഷം എൻ്റെ ഭാഗം ഒന്നും മടക്കുക ഇപ്പം വെച്ച പീസിൻ്റെ എൻ്റെ ഭാഗം ഒന്നും മടക്കി ഇങ്ങനെ അടിക്കുകയാണ് കേട്ടോ ഇനി അകത്തേക്ക് വെച്ചാൽ മതി അകത്തേക്ക് വെച്ച് അടിക്കുക ഒന്നും ചെയ്യരുത് കേട്ടോ ബട്ടണൊക്കെ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അല്ലെങ്കിൽ രണ്ടും ഞാനിപ്പോൾ ഇത് ഫ്രണ്ട് സൈഡും അല്ല ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കൂടെ ജോയിൻ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ബട്ടൺസ് വെച്ച് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അതായവിടെ ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് അത് രണ്ടും കൂടെ യോജിപ്പിച്ചെടുത്താലും മതി എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ബട്ടൺസ് വെക്കാമെന്നാണ് കരുതിയേക്കണം കേട്ടോ അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം പോലെ നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ അതാ രണ്ട് സൈഡും നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി രണ്ടിനെയും കൂടെ ചേർത്ത് വെച്ചിട്ടേ ഒന്ന് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ബട്ടൺ വെക്കാനാണെങ്കിൽ ബട്ടൺ വെക്കാം കേട്ടോ ഞാനിപ്പോൾ ബട്ടൺ വെക്കാനൊക്കെ ഉള്ള മടി കൊണ്ട് ബട്ടൺ മോളിൽ വെക്കാം ബട്ടൺ നമുക്ക് വെക്കാൻ എളുപ്പമാണ് ബട്ടൺ ഹോൾ ചെയ്യണമെങ്കിൽ ഇച്ചിരി പണിയെടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അതായത് ഇങ്ങനെ കറക്റ്റായിട്ട് ഒപ്പം വെച്ചിട്ട് നമുക്കിതാ കുറച്ചൊരു തല കയറാനുള്ള സ്പേസ് വിടണം എന്നിട്ട് അതിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ നമുക്ക് ബട്ടൺ വെച്ചാൽ മതി അപ്പം നീറ്റായി കിട്ടും കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറ്റം വരെ സ്റ്റിച്ച് ചെയ്യരുത് ഞാൻ കാണിച്ച് തരാം ഇങ്ങനെ കറക്റ്റായിട്ട് ഒപ്പം പിടിക്കാൻ എന്നിട്ട് എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് അറ്റം വരെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ കുറച്ചിവിടെ താഴെപ്പം ഷർട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് കുറച്ചൊരു ഓപ്പൺ ഓപ്പൺ ഉണ്ടാവുമല്ലോ ആ ഓപ്പൺ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റ കുറച്ചൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം ഇവിടെ കുറച്ച് മുകളിൽ നിന്നും കുറച്ച് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചുരിദാറും ഇതേപോലെയൊക്കെ നമുക്ക് ഫ്രണ്ട് ഓപ്പൺ പോലെ തയ്ക്കണമെങ്കിൽ ഇതേപോലെ തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ ഷർട്ട് തയ്ക്കാൻ പഠിക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെയൊക്കെ തയ് ചുരിദാറ് പോലെ തന്നെ ആ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ചുരിദാറിന് മൂന്ന് നാലൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണത് ഷർട്ടിനാവുമ്പോൾ ആറ് ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ചെസ്റ്റ് അളവിനേക്കാളും അര ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വേസ്റ്റ് അളവ് പെൺകുട്ടികൾക്ക് ഇനി ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷേപ്പിൽ കൊടുക്കാം കൂടുതലും ഇല്ലാതെ ഷർട്ട് ഇടുന്ന കാണാനാണല്ലോ ഒരു ഭംഗി അപ്പോൾ അതാ ഇത്രയും ഞാൻ ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ ബട്ടൺ വെക്കുമ്പോഴും ശരിക്കും ഷർട്ടാണെന്ന് തന്നെ തോന്നിക്കോളും കോളറും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കെല്ലാം തോന്നലാണല്ലോ കാര്യം അപ്പോൾ താ ഇതേപോലെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ കൂട്ടിയെടുക്കണം ഷോൾഡർ കൂട്ടിയെടുക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം താ നമ്മുടെ ഫ്രണ്ട് പീസ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മളെ ബാക്കിൽ നെക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അറ്റത്ത് നിന്ന് ഇങ്ങോട്ട് നമുക്ക് വെച്ചിട്ട് അടിച്ചിട്ട് പിന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കാം ആദ്യം കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാനത് മറന്നതാണ് പിന്നീട് കട്ട് ചെയ്താലും മതി ഒന്നും വെക്കണം എന്നില്ലല്ലോ നമുക്ക് പിന്നീട് കട്ട് ചെയ്താലും മതി ഇതാ ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കാം അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം എന്നിട്ട് ശേഷം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് റെഡി ആയിട്ട് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ ഇതാ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഫ്രണ്ട് ഇങ്ങനെ ഇതിങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക അപ്പം പിടിച്ചതിന് ശേഷം ബാക്കിൽ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ബാക്കിലെ നെക്ക് മാത്രം നമുക്കൊരു അര ഇഞ്ച് കുഴിച്ചു വെട്ടാം കേട്ടോ അര ഇഞ്ച് ഒരുപാടൊന്നും ഇല്ല കേട്ടോ അര ഇഞ്ച് മാത്രം നമുക്കൊന്ന് കുഴിച്ചു വെട്ടിക്കൊടുക്കാം ഒരുപാട് കുഴിച്ചു വെട്ടിയിട്ടുണ്ടെങ്കിൽ കോളർ പുറകോട്ട് ഇറങ്ങി പോവും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാ ആ റേഞ്ച് മാത്രം എന്താ ഇങ്ങനെ കുഴിച്ചു വെട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ആദ്യം വെട്ടണമെങ്കിൽ വെട്ടാം അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടിയാലും മതി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് കോളറാണ് ചെയ്യേണ്ടത് അപ്പോൾ കോളർ അളവെടുക്കണെങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താ ഒരു വൈറ്റ് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കോളറിന്റെ ലെങ്ത്ത് ആ കഴുത്തിന്റെ ലെങ്ത്ത് ഒന്ന് ഇതാ ഇതുപോലെ ടേപ്പിലൊന്ന് കറക്റ്റായിട്ട് അളന്നെടുക്കുക അതിനുശേഷം തനീറ്റായിട്ട് കളന്ന് വന്ന് ഒന്ന് ടൈറ്റായിട്ട് വലിച്ചു പിടിക്കണം കേട്ടോ ചെറുതായി പോകരുത് എന്നാ ഇങ്ങനെ വലിച്ചു പിടിക്കാം എന്നിട്ട് അത് ഇത് പേപ്പറിലിതിപ്പോൾ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കണം അപ്പോൾ ഇഞ്ചാണ് നമുക്ക് കിട്ടിയേക്കണത് ഇട്ടിട്ട് പതിനാറിഞ്ചിനൊക്കെ ഉണ്ട് അപ്പോൾ ഇത് മടക്ക് ഭാഗമാണെന്ന് വിചാരിക്കുക അതിന് ശേഷം നമുക്കിതാ ഇവിടെ എട്ട് ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നിഞ്ച് വീതിയിലാണ് കോളർ വേണ്ടത് അതായതുപോലെ അറ്റത്തുനിന്ന് ഇങ്ങനെ മൂന്നിഞ്ച് ഇതാ ഇങ്ങോട്ടേക്ക് അകത്തേക്ക് മാറ്റിയിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ഈ കോളറിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് പിന്നെ ഉണ്ടല്ലോ കോളറിൽ ഫ്രണ്ട് സൈഡ് കുറച്ചൊന്നും ഇറങ്ങി കിടക്കില്ലേ അപ്പോൾ ഞാൻ കാണിച്ചു തരപ്പം നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്തത് എട്ടിഞ്ചാണെങ്കിൽ അകത്തേക്ക് ഇട്ട മാർക്കിൽ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യണം ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യണം കേട്ടോ അതായവിടെ ഇഞ്ച് മാർക്ക് ചെയ്തു കുറച്ചകത്തേക്ക് മൂന്നിഞ്ച് മാറ്റി നമ്മൾ അകത്തേക്ക് ഇട്ടില്ലേ അതിന് ഒരു പത്തിഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ അതായത് രണ്ടിഞ്ച് കൂടുതൽ എന്നിട്ട് അതിനിങ്ങനെ ചരിച്ച് വരച്ചെടുക്കാം ഈ വരകളും ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് എടുക്കാം വേണ്ട ഇത്രേ ഉള്ളൂ നമുക്ക് ഈ ഒരു മോഡൽ കോളർ വെട്ടാനുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാട്ടോ നമുക്കൊന്ന് അളന്നെടുക്കാം അതനുസരിച്ച് ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി അപ്പം ഞാൻ പേപ്പറിൽ എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് തുണിയിൽ തുണി ഇപ്പോൾ കുറവൊക്കെ ഉണ്ടെങ്കിലും ഒന്നും ജോയിൻ ചെയ്തിട്ടൊക്കെ വെട്ടണം എന്നുണ്ടെങ്കിൽ പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ആ പേപ്പറിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം അപ്പം അതാ ഞാൻ പേപ്പറിൻ്റെ അളവിൽ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് രണ്ടാക്കി മടക്കി വെച്ചേക്കണ കേട്ടോ അപ്പം ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കുറച്ച് കൂടുതലായിട്ട് വെട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിന്റെ അടിയിൽ നമ്മുടെ നല്ല പീസും ഉണ്ട് കേട്ടോ അതായത് രണ്ട് ലൈനിങ് പീസും ഉണ്ട് ഒരു നല്ല പീസും ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് പീസാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടൊന്ന് വെച്ചിട്ട് നമുക്ക് ആ പേപ്പറിൻ്റെ അളവിൽ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് സൈഡ് കുറച്ചൊന്ന് കയറ്റി വെട്ടണം അതുകൂടെ ഞാൻ കാണിച്ച് തരാം ഇവിടെയൊക്കെ കുറച്ച് കൂടുതൽ വന്നേക്കണ വശങ്ങളൊക്കെ നമുക്കൊന്ന് വെട്ടിയെടുക്കണം വെട്ടിയെടുത്തിട്ട് നമുക്ക് കഴുത്തിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ ഈ ഫ്രണ്ട് സൈഡ് കുറച്ചൊന്ന് കയറ്റി വെട്ടണം അതാ ഒരു ഇത്തിരി ഒന്ന് ചരിച്ച് നയിങ്ങനെ ഒന്ന് അങ്ങോട്ട് വെട്ടിയെടുക്കാം അപ്പം ഇപ്പം ഇത് നല്ല പീസും ഉണ്ട് പിന്നെ രണ്ട് ലൈനിങ് പീസും ഉണ്ട് കേട്ടോ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് ഞാൻ അത് ഇങ്ങനെ ഒന്ന് ചരിച്ച് ചെറുതായിട്ട് ഫ്രണ്ട് സൈഡ് ചരിച്ച് വെട്ടിയെടുക്കാണ് ണ്ടാ ഈ ഭാഗമാണ് ചേരിച്ച് വെട്ടിയേക്കണം കേട്ടോ ബാക്കിയുള്ള ഭാഗമൊക്കെ ആ പേപ്പറിൻ്റെ അളവിൽ തന്നെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈനിങ് പീസും ഇതാ ഈ ഒരു നല്ല പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് നാല് സൈഡും ഇങ്ങനെ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കാം അതിന് ശേഷമാണ് മറ്റേ പീസ് വെക്കേണ്ടത് അപ്പോൾ ഇത് നാല് സൈഡും ഞാനൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് വരാം കേട്ടോ അതിന് ശേഷം എന്താ നമ്മുടെ ഒരു ഒരു ലൈനിങ് പീസ് ഉണ്ടല്ലോ അത് നല്ല പീസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് മൂന്ന് സൈഡ് അടിക്കണം മൂന്ന് സൈഡ് എവിടെ അടിക്കേണ്ടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഇങ്ങനെ വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് തുടങ്ങാം കോളർ നമ്മൾ പിടിപ്പിക്കുന്ന വശത്ത് അടിക്കേണ്ട അതാന്ന് തുടങ്ങണേ ഇവിടെ നിന്നാന്ന് നോക്കാം നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്യണ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇതാ ഇങ്ങനെ കോർണറിലേക്ക് വന്ന് കുത്തി നിർത്തി ഇവിടെ നിന്ന് ഇതാ ഈ സൈഡ് വരെ വന്നു അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചരിഞ്ഞു വരണ ഭാഗം വരെ നമുക്ക് അടിക്കാം കേട്ടോ അപ്പം നല്ല വശം പുറത്താണ് കേട്ടോ നമ്മുടെ ആ എന്താ പറയാ സീക്വൻസ് ഉള്ള മെറ്റീരിയലിന്റെ നല്ല വശം പുറത്താവുന്ന രീതിയിലാണ് വെച്ചേക്കണത് എന്നാലാണ് ഇത് മറച്ചു വരുമ്പോൾ അത് നല്ലവശത്തേക്ക് വരണമല്ലോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചടിക്കുക ഏറ്റവും വരെ അടിക്കുക എന്നിട്ട് ഇതിങ്ങനെ ചരിച്ചങ്ങ് വെച്ചാൽ മതി കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം കമന്റ് ഉണ്ടായിരുന്നു ബോട്ടം മേത്ത് കൊണ്ടല്ലോ കുത്തിക്കൊള്ളൂലേ എന്ന് റഫ് അല്ലേ ആ ഒരു സീക്വൻസ് ഉള്ളത് പട്ടയിൽ വന്നാൽ കുത്തിക്കൊള്ളൂലെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ച കേട്ടോ പക്ഷെ ഈ സീക്വൻസ് അത്ര ബുദ്ധിമുട്ടുള്ള സീക്വൻസ് ഒന്നും അല്ല അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നം ഇല്ലാന്ന് തോന്നുന്നു പിന്നെ ഇന്നർ ഇടുമല്ലോ ഇനി വേണമെന്നുണ്ടെങ്കിൽ സീ ആക്ക അവിടെ അലാസ്റ്റിക്കിൻ്റെ അവിടെ മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്നൊക്കെ ഞാൻ കരുതി അപ്പോൾ നമ്മൾ ഇതൊന്ന് മറിച്ചെടുത്ത് പേനയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തിയാ പോയിന്റ് ഒന്ന് ഷാർപ്പ് ആക്കി എടുത്തേക്കാം കേട്ടോ അതായത് ഒന്ന് വെച്ചിങ്ങനെ അങ്ങോട്ട് കുത്തിയെടുത്താലും മതി ആ എൻ്റ് ഭാവമൊക്കെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരുന്ന രീതിയിൽ കണ്ട ഷർട്ടിൻ്റെ കോളർ പോലെ ആക്കി എടുക്കുക ഓക്കെ ഇനി നമുക്ക് കോളർ നമ്മുടെ ബോഡിയിലേക്ക് ഫിറ്റ് ചെയ്യാം അതിനായിട്ട് ഇതാ ബോഡിയുടെ ചീത്തവശവും കോളറിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കാം അപ്പം മിഡിൽ ഭാഗത്തായിട്ട് നോടിച്ചിടുക കേട്ടോ കോളറിൻ്റെ നടുഭാഗത്തായിട്ട് നോടിച്ചിടുക എന്നിട്ട് കോളറിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ ചീത്തവശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് അടിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോളർ പുറത്തേക്ക് മറിച്ചിടുന്ന കോളറാണല്ലോ അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ തിരിഞ്ഞു പോവരുതേ എന്നിട്ട് ഇതുപോലെ അടിച്ച് ആ ഫ്രണ്ട് ഫ്രണ്ട് സൈഡിൽ ആ എൻ്റെ ഭാഗം ഉണ്ടല്ലോ എന്താ അതിൻ്റെ ഭാഗം വരെ ഒന്നടിച്ച് ആ ഒരു പോയിന്റിൽ കുണന്നിർത്താം കേട്ടോ ഇവിടെ കെട്ടിട്ട് അടിക്കണേ അല്ലെങ്കിൽ ഉണ്ടല്ലോ ആ കോളറിൻ്റെ എൻ്റെ ഭാഗമൊക്കെ പെട്ടെന്ന് നൂലഴിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതായതുപോലെ ഇങ്ങനെ കുണന്നിട്ട് ദൈ എൻ്റെ ഭാഗത്ത് നല്ലോണം കെട്ടിട്ടടിക്കുക ഇനി അകത്തേക്ക് അപ്പുറത്തെ സൈഡും അടിക്കാം കേട്ടോ അപ്പുറത്തെ സൈഡും അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പം രണ്ട് സൈഡിലേക്കും അടിച്ചിട്ടുണ്ട് ഇനി ഇതാ അകത്തേക്ക് ഇങ്ങനെ ആ തുമ്പിങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നീറ്റായിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഇങ്ങനെ മറിഞ്ഞു വരുമ്പോൾ നല്ല വശത്ത് ആ ഒരു സീക്വൻസ് ഉള്ള മെറ്റീരിയൽ വരും കേട്ടോ അപ്പം അത് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് അടിച്ചെടുക്കുക അപ്പോൾ അടിക്കുമ്പോൾ ഇങ്ങനെ മടക്കി മടക്കി കൊടുത്തിട്ട് വേണം കേട്ടോ അകത്തേക്ക് അല്ലെങ്കിൽ ആദ്യം ആ എൻ്റെ ഭാഗം ഒന്ന് മടക്കി വെച്ചാലും മതി മടക്കി തയ്ച്ചതിന് ശേഷം അങ്ങ് വെച്ചടിക്കാം അപ്പം ഞാൻ മടക്കി തയ്ച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ തയ്ക്കുമ്പോൾ മടക്കി മടക്കി കൊടുത്ത് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് മടക്കി കൊടുത്ത് മടക്കി കൊടുത്താണ് അറ്റം വരെ അടിച്ചെടുക്കണത് കേട്ടോ കണ്ട ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ചെക്ക് ചെയ്യണം അതിന് ശേഷം എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഒപ്പം പിടിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അടിച്ചു കൊടുക്കുക ഓക്കെ അതാ എൻ്റെ ഭാഗം വരെ നമ്മൾ അടിച്ചിട്ടുണ്ട് കണ്ടോ മടക്കി 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 കൊടുത്ത് എൻ്റെ ഭാഗം വരെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നോക്കിയേ അപ്പം എനിക്ക് ഷർട്ട് അടിക്കാൻ അറിയില്ല എന്ന് ആരും പറയില്ലല്ലോ ദാ ഷർട്ട് അടിച്ച് വന്നിട്ടില്ല ഷർട്ടൊന്നും ആയിട്ടില്ല കേട്ടോ ചുമ്മാ ഞാൻ പറഞ്ഞതാ ഷർട്ടല്ല ലേഡീസ് ഷർട്ട് പോലെയൊക്കെ ആയിട്ടുണ്ട് ഇനി തേച്ചെടുത്താൽ നല്ല നീറ്റാവും കേട്ടോ ഞാൻ ബൊമ്മയിലിട്ട് കാണിച്ച് തരാം അപ്പോൾ കഴിഞ്ഞ ദിവസം കമൻറ്റിൽ ഉണ്ടായിരുന്നു ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ സെർച്ച് ചെയ്ത് കാണുന്നവർക്ക് ഉപകാരമാവും എന്നൊക്കെ ഞാൻ അതുപോലെ തന്നെ ഫോട്ടോ വെച്ചിട്ട് തന്നെ തമ്പിനയിൽ റെഡിയാക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ കൈയാണ് ഇനി റെഡിയാക്കാനുള്ളത് ആക്കാനുള്ളത് കയ്യുള്ളിൽ നമുക്ക് ഈ എലാസ്റ്റിക് ആ ഈ എലാസ്റ്റിക്കിൻ്റെ അളവ് ഒന്ന് പറയണ്ടേ എലാസ്റ്റിക് നമുക്ക് എട്ട് ഇഞ്ച് ആണ് കൈവണ്ണം അപ്പോൾ അപ്പം ഇഞ്ച് തന്നെ ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ മൈനസ് ചെയ്തിട്ടില്ല കുറച്ച് ലൂസായിട്ട് എന്ന് അപ്പോൾ ഒരു മടക്കും മടക്കി പിന്നെ ഒരു മടക്കും കൂടെ മടക്കിയിട്ടാണ് ഞാനത് ഇതാക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നേടലടിച്ച് കാണുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് മടക്കുക എന്നിട്ട് എലാസ്റ്റിക്കിൻ്റെ എട്ടിഞ്ച് തന്നെ എടുക്കുക കേട്ടോ മൈനസ് ചെയ്യേണ്ടേ എന്താ ജസ്റ്റ് ഒന്ന് മടക്കുക എന്നിട്ട് ഒരു മടക്കും കൂടെ മടക്കുക അല്ലാണ്ട് ലാസ്റ്റിക് നിഴലടിച്ച് അപ്പുറത്ത് കാണരുത് നല്ല വശത്ത് കാണരുത് ആ രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് അലാസ്റ്റിക് ഇങ്ങനെ വലിക്കുക എന്നിട്ട് അടിക്കുക കേട്ടോ അലാസ്റ്റിക് എൻ്റെ വരെ വരണം കേട്ടോ തുണിയുടെ എൻ്റെ വരെ വരണം അപ്പോൾ ഇനിയും മടക്കുമ്പോൾ അതാ ഇതുപോലെ അറ്റത്തേക്ക് വലിച്ച് പിടിച്ചിട്ട് നമുക്ക് മടക്കി തയ്ച്ചെടുത്താൽ മതി എലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി ആണിട്ട് അടിക്കണത് ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ അലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടെ തന്നെ അടിക്കണം കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇവിടെ നിഴലടിച്ച് കാണുകയില്ല ഇനി ഇത് ബോഡിയിലേക്ക് നമുക്ക് കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് അറ്റം അറ്റത്തുനിന്ന് പിടിപ്പിക്കുകയാണ് കേട്ടോ ഞാനിത് അല്ല പിടിപ്പിക്കുന്നത് നേരെ തന്നെയാണ് പിടിപ്പിക്കുന്നത് ഷർട്ടല്ലേ വീണ്ടും വീണ്ടും പറയണത് ഷർട്ടല്ലേന്ന് അപ്പോൾ ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് ഒരു നോടിച്ചിടണോട്ടെ കൈയിൻ്റെതാ മിഡിൽ ഭാഗത്ത് ഒരു നോട്ടിച്ചിട്ടിട്ടുണ്ട് അത് ചുരുക്കിടുമ്പോൾ കറക്റ്റ് ആ ഒരു മിഡിൽ ഭാഗത്ത് തന്നെ വരാൻ വേണ്ടിയാണ് കേട്ടോ അല്ലെങ്കിൽ അങ്ങടേ തെന്നി തെന്നിപ്പോകുമല്ലോ അപ്പോൾ അത ഇവിടെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ടിട്ട് കറക്റ്റായിട്ട് എടുക്കാം അത് കഴിയുമ്പോൾ സൈഡ് കൂട്ട് കൂട്ടുകടിയടിക്കുക ഇത്രേ ഉള്ളൂ കൂട്ടാ ലാസ്റ്റ് ഞാൻ കാണിച്ചായിട്ട് തയ്ച്ചിട്ടുള്ള ലുക്ക് അടി ഉള്ളി ലുക്കാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായത് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അല്ല കമൻറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ചെയ്യണം കേട്ടോ ബെല്ലേക്കണം അമർത്തണം കമന്റ് എന്തായാലും ചെയ്യണേ ഞാൻ നിങ്ങളുടെ കമൻറ്റിനൊക്കെ ഞാൻ മറുപടി ഇടാം സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ എല്ലാ സംശയവും തീർത്ത് അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് ഇട്ടെടുക്കാണ് ഇതിന് ശേഷം സൈഡ് നമ്മൾ വരച്ചിട്ടിട്ടുണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്തപ്പോൾ വരച്ചാൽ ആ വരെയും കൂടെ സൈഡ് അടിക്കുക അടിഭാഗം അടിക്കണേം കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് ശ്രദ്ധിച്ച അടിഭാഗം അടിക്കണം അപ്പോൾ അതും കൂടെ കാണിച്ചുതരാം അപ്പോൾ പ്ലേറ്റ്സ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇത് അറ്റം വരെ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്ലേറ്റും കൂടെ ഇട്ടാൽ അത് കറക്റ്റാവും അപ്പോൾ ഒരു പ്ലേറ്റും കൂടെ ഇട്ടതിന് ശേഷം അറ്റം വരെ നമുക്ക് അടിച്ചെടുക്കാം എന്താ ഇതുപോലെ അറ്റം വരെ അടിച്ചിട്ടുണ്ട് ഇനി സൈഡ് നമുക്ക് അടിച്ചെടുക്കാം കണ്ട കൈ നല്ല അടിപൊളി കൈ ആയിട്ടുണ്ട് കേട്ടോ ഇത് ലാസ്റ്റിക് കാണുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ കൈ കാണാനായിട്ട് അപ്പോൾ അതാ ഇതുപോലെ അടിച്ചെടുക്കാം സൈഡ് കൂട്ടിയെടുക്കാം അപ്പം കൈ ഞാൻ അളക്കണില്ല കേട്ടോ നമ്മളെ ലാസ്റ്റിക് അളന്നിട്ടാണല്ലോ വെച്ചിട്ടുള്ളത് പിന്നെ ഇനി അളന്ന് മുറിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കൈയിൻ്റെ ആ ഒരു പൊസിഷനിൽ അടിച്ചു കൊണ്ടുവരാം എന്നിട്ട് നമ്മുടെ ചെസ്റ്റിലേക്ക് ഇവിടെ മാർക്ക് ഇട്ടിട്ടുണ്ട് ആ മാർക്കിലേക്ക് അടിച്ച് സൈഡിലേക്ക് കൊണ്ടുവരാം ഇനി അടിഭാഗം അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റ അടിക്ക് മടക്കി അങ്ങ് അടിക്കരുത് ഒരു പ്രാവശ്യം അടിച്ച് പിന്നെ ഒരു പ്രാവശ്യം മടക്കി അടിക്കണം അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കയ്യൊക്കെ വെച്ച് സൈഡൊക്കെ കൂട്ടിയതിന് ശേഷം നമുക്ക് അടിഭാഗം മടക്കി അടിക്കാം അപ്പോൾ കുറച്ച് പതുക്കെയാണ് ഞാൻ അടിക്കുന്നത് നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമാവാൻ വേണ്ടിയിട്ടാണ് സ്പീഡിലങ്ങ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ അതായതൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിഭാഗം അടിക്കണേ കാണിച്ചു തരാം കേട്ടോ കുറച്ചൊന്ന് ശ്രദ്ധിച്ചടിക്കണേ ലെവലാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിന് ശേഷം എന്താ കയ്യൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുകൂടെ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ ഹാഫ് ബോംബൊക്കെയാണ് ഞാൻ ഇട്ടത് നല്ല ഭംഗിൻ്റെ ബോംബേനെ കാണാൻ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഇട്ടിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതായത് ഇത് നോക്കി ഈ ഭാഗം അകത്തുള്ള അടിപ്പീസ് അകത്തേക്ക് വെച്ചിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട് എന്താ ജസ്റ്റ് ഒന്ന് മടക്കുക ഒരു കാലിഞ്ചി മടക്കുക എന്നിട്ട് ചുറ്റിനും അടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അടിച്ചെടുക്കാം ചുറ്റിനും അടിച്ചെടുക്കണേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചെടുത്തേക്കാം കണ്ടോ ഇതേപോലെ അങ്ങ് ഫുള്ളും അടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം ഒരു മടക്കൂടെ മടക്കി ഒന്നുകൂടെ ചുറ്റിനും അടിച്ചെടുക്കുക രണ്ട് മടക്കും ഒപ്പം മടക്കാൻ നിൽക്കരുത് കേട്ടാ ചുളു ചുളവ് വീഴും ഇങ്ങനെയാണ് മടക്കണെങ്കിൽ നമ്മളൊന്ന് തേച്ചെടുത്ത് കഴിയുമ്പോൾ നീറ്റായിട്ട് വരും കേട്ടോ അപ്പം നമ്മൾ ചുരിദാർ റൗണ്ട് ഷേപ്പിലൊക്കെ വെട്ടിട്ട് അടിക്കൂലേ അപ്പോഴും ഈ മോഡലടിച്ചാൽ മതി അല്ലെങ്കിൽ അമ്പർല സ്കേർട്ടൊക്കെ അടിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ മോഡലടിച്ചോളൂ കേട്ടോ ഒരാശ അടിച്ച് ഫുൾ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ മടക്കി അടിച്ചാൽ മതി നീറ്റായിട്ട് കിട്ടൂ കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കാം അതാ ഞാൻ ബൊമ്മ കിട്ടിയിട്ട് കാണിച്ചുതരാം കണ്ടോ അടിപൊളിയായിട്ടില്ല കയ്യെ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കോളറൊക്കെ കണ്ടോ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം പാൻറ് എന്താ ലൈനിങ് ഇല്ലാത്ത പാൻറ്റൊക്കെ ഇട്ട് സുന്ദരിപ്പണ് നിൽക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് കേട്ടോ ഇതെന്തായാലും ചെയ്യാൻ അവൾക്ക് ഇഷ്ടമാവും എനിക്ക് ഉറപ്പാണ് അവൾ ഇടും എന്തായാലും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ അവൾക്ക് ഇഷ്ടമാണ് കണ്ട കയ്യൊക്കെ ഒക്കെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട ക്ലാസിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എൻ്റെ ഉണ്ട് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞ് തരാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്